ഈയൊരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. മണിയൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ നവോദയ എഫ് എൽ ടി സിയിൽ ഭക്ഷണം വിതരണം ചെയ്തു. വിദ്യാഭ്യാസ സമിതി കൺവീനർ പി എം പ്രേംകുമാറിൽ നിന്ന് ഭക്ഷണ കിറ്റുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് എം ജയപ്രഭ ഏറ്റുവാങ്ങി. മണിയൂർ പഞ്ചായത്ത് എഫ് എൽ ടി സിയിലേക്ക് ഇന്നത്തെ ഭക്ഷണം രാവിലെ മുതൽ രാത്രി വരെയുള്ള ഭക്ഷണം കൊടുത്തിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റിയാണ്. പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റിയിൽ ഇങ്ങനെ ഒരു അതിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ചർച്ച വന്നപ്പോൾ വളരെ നല്ല പ്രതികരണമാണ് ഓരോ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ ഗ്രൂപ്പിലൊരംഗമാണ് ഞാനും. ഇത്രയും നല്ലൊരു പ്രതികരണം ഇത്ര പെട്ടെന്ന് തന്നെ ഇങ്ങനെ വന്നപ്പോൾ വളരെയേറെ സന്തോഷമാണ് തോന്നിയത്. നമ്മുടെ എഫ് എൽ ടി സിയിലേക്ക് ഒരു ദിവസത്തെ സർക്കാരിൻ്റെ ചെലവിലാണ് ഈ എഫ് എൽ ടി സി എങ്കിലും ഒരു ദിവസം അവർക്ക് സർക്കാരിന് കൈത്താങ്ങ് എന്ന രീതിയിലാണ് നമ്മുടെ മണിയൂർ പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ഇത് വളരെ വലിയൊരു കാര്യമായി തന്നെ കാണുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൺവീനറായ പ്രേം മാഷ്ക്കും അതേപോലെ ഇത് കോർഡിനേറ്റ് ചെയ്ത മറ്റ് അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. മണിയൂർ പഞ്ചായത്തിലെ അധ്യാപകരാണ് ഭക്ഷണ വിതരണത്തിനുള്ള സാമ്പത്തിക സഹായം എത്തിച്ചത്. പരിപാടിയിൽ സത്യൻ മാസ്റ്റർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീത, വാർഡ് മെമ്പർ വേണുഗോപാൽ, ബി ആർ സി ട്രെയിനർ ലിനീഷ്, റിൻഷാദ്, ബിജേഷ്, എഫ് എൽ ടി സി കൺവീനർ ശ്രീജിത്ത്, ശ്രീജേഷ് മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരളത്തിലങ്ങോളമുള്ള ഇതുപോലെയുള്ള കോവിഡ് സെന്ററുകളിലേക്ക് ധാരാളം സന്നദ്ധ സംഘടനകൾ ഓരോ ദിവസത്തെ ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ മണിയൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ ഈ എഫ് എൽ ടി സിയിലേക്ക് മണിയൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ അധ്യാപകർ സ്പോൺസർ ചെയ്ത സംഖ്യ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം നൽകുന്നത്. ഇതിൽ നമ്മളിങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ഇതിന് ആശയം മുന്നോട്ട് വെച്ച് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സമിതിയിലെ ചെറുപ്പക്കാരായ കുറേ അധ്യാപകരാണ്, അവരുടെ പേര് ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ അധ്യാപകരിൽ നിന്നും വളരെ സന്തോഷകരമായ പ്രതികരണമാണ് ലഭിച്ചത്. ഭൂരിഭാഗം അധ്യാപകരും ഈ ഒരു സംരംഭവുമായിട്ട് വളരെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഇങ്ങനൊരു നമുക്ക് ഇത്തരമൊരു അനുഭവം വിജയിപ്പിച്ചു തന്ന എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട്. ഇവിടെ കഴിഞ്ഞ കുറേ കാലമായി, രണ്ട് മാസക്കാലമായി ഈ പഞ്ചായത്തിലെ ടീച്ചേഴ്സ് ഇവിടെ ഡ്യൂട്ടി എടുക്കാൻ വന്ന സമയത്താണ് അവർക്ക് ഇങ്ങനൊരു ആശയം അവരുടെ മനസ്സിലേക്ക് വരുന്നതും അവരിത്തരം പ്രവർത്തനത്തിന് മുതിരും. സാധാരണ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് പ്രയാസമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഒരു ദിവസത്തെ മുഴുവൻ ഭക്ഷണം, 200-ലധികം പേർക്ക് ഒരു ദിവസത്തെ മുഴുവൻ ഭക്ഷണം, 5 നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. അത് വളരെ ഭംഗിയായി ഇതായി ഉച്ചഭക്ഷണത്തോടുകൂടി, ഇനി 2 നേരം കൂടി ഭക്ഷണമുണ്ട്, വളരെ ഭംഗിയായി നിർവഹിച്ചു എന്നതിൽ വലിയ അഭിമാനമുണ്ട്. എന്തായാലും ഇത്തരം കൂട്ടായ്മകളും ഇത്തരം എഫ് എൽ ടി സിയുള്ള അനുഭവം തുടർന്നുകൊണ്ടിരിക്കട്ടെ. ഈ അധ്യാപകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും. ഹെഡ്മാസ്റ്റർമാരായ രമേശൻ, ദിനേശൻ, ശ്രീലത, ബാബു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇതുപോലുള്ള 100 കണക്കിന് കോവിഡ് സെൻ്ററുകൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നവോദയയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ കോവിഡ് സെൻ്ററിലേക്ക് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഉദാരമതികളായ ഒരുപാട് പേര് ഭക്ഷണവും അതുപോലെ തന്നെ മറ്റ് സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ നമ്മളാണ് കൈത്താങ്ങായി നിൽക്കേണ്ടത്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനുവേണ്ടി വലിയ സംഭാവനയാണ് നമ്മുടെ പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി നൽകിയിട്ടുള്ളത്. ഇന്നത്തെ ഭക്ഷണം നമ്മുടെ പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതിയുടെ വകയായിട്ടാണ് ഇവിടെ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ള പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി ഭാരവാഹികളെ എല്ലാവരെയും പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുകയാണ്. എല്ലാ മൂസക്ക, നിങ്ങളി തേടിയ തിരക്കിട്ട് പോന്ന്. ഞാൻ സാധനം മേടിക്കുവേ, മാർക്കറ്റ് വരെ ഒന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പിടിയോ ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിനിപ്പോ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നത്. അല്ലേ കളിപ്പാ, ആയി തിന്ന സംഭവോ? ഇഞ്ച ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്താ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു, കിലോന് 32 രൂപ ആയിട്ടാ ഞാൻ വാങ്ങി. ഇഞ്ച് പറഞ്ഞു മാർക്കറ്റില്ലേ, ആപ്പിള് മാത്രമേ കിട്ടൂ? ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടൂ. വളരെ വില കുറവില് പ്രിയായിട്ട് സാധനങ്ങൾ പുരയിലെത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്.